മോൺസ്റ്റർ ഫിഷിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡ്രൈവ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഡ്രൈവ് സാമ്പ എസ് പി, ഡ്രൈവ് സാമ്പ എസ് ടി, അങ്ങനെ രണ്ട് മോഡലുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഡ്രൈവ് സാമ്പ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോഗാണ്, റബ്ബർ ഫ്രോഗാണ്. ഈ ഒരു ഫ്രോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഫ്രോഗാണ്. രണ്ട് ടൈപ്പാണ് വരുന്നത്, ഡ്രൈവ് സാമ്പ എസ് പി ഉണ്ട്, എസ് ടി ഉണ്ട്. എസ് ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്പിന്നറോട് കൂടിയിട്ടാണ് എസ് ടി വരുന്നത്, സിംഗിൾ ബുക്കിലാണ് വരുന്നത്. ഡ്രൈവ് സാമ്പ എസ് പി വരുന്നത് ഡബിൾ ബുക്കാണ്, അപ്പം ചെറിയൊരു ടെയിലോടെ അതിലുണ്ട്. രണ്ടും മെയിനായിട്ടും വരാലിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറുമീൻ അങ്ങനെയുള്ള മീനുകളെ നമുക്ക് ഇതിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 5 gram ആണ്. അതേപോലെ തന്നെ ലെങ്ത് വരുന്നത് 36 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. നമുക്ക് വരാലികളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു റബ്ബർ ഫ്രോഗാണ് ഡ്രൈവ് സാമ്പ. നമുക്കിതിൻ്റെ വൈഡായിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സിലേക്ക് പോകാം. അപ്പം സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിൻ്റെ ഗിവ് എവേ കോമ്പറ്റീഷൻ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പം എല്ലാ വീഡിയോസും എല്ലാവരും മസ്റ്റായിട്ട് കാണുക. ഈ സീരീസിൽ 5 videos ആണ് ഉള്ളത്. അപ്പം എല്ലാവരും കാണും. ഞാനിപ്പോൾ ഇത് പറയാനുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഡ്രൈവിൻ്റെ ഈ ഒരു സീരീസിൽ 5 videos ആയിരിക്കും വരുന്നുണ്ടാവുക. 5 videos നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് ഡ്രൈവിൻ്റെ ടാക്കിൾസാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം എല്ലാ എപ്പിസോഡും മിസ്സാവാണ്ട് കാണുക. ഇനി നമുക്ക് ഇതിപ്പോൾ 2nd എപ്പിസോഡാണ്, ഇനി 3 episodes അവിടെ വരാനുണ്ട്. ഇതിൽ ഈ 5 episodes ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീഡിയോസ് എല്ലാം കാണുക, ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം, മൊബൈൽ നമ്പർ, ഈ 4 കാര്യങ്ങളോട് കൂടിയിട്ട് തന്നെ വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് സാമ്പയുടെ കളേഴ്സിലേക്ക് പോകാം. ഡ്രൈവ് സാമ്പയുടെ 8 colors ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 8 colors 2 മോഡലിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി മോഡലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്നതാണ് എസ് ടി മോഡൽ. എസ് ടി മോഡലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ടി മോഡൽ വരുന്നത് സിംഗിൾ ഹുക്കിലായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ എസ് ടി മോഡലിന് ഒരു ചെറിയൊരു സ്പിന്നറോട് കൂടിയിട്ടാണ് എസ് ടി മോഡൽ വരുന്നുണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം. ഇതൊരു റബ്ബർ ഫ്രോഗ് ആണ് ഈ സാമ്പ എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു റബ്ബർ ഫ്രോഗ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രോഗിൻ്റെ വെയ്റ്റ് വരുന്നത് 5 gram ആണ്. 40 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പം ഈ ഒരു ഫ്രോഗിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വളരെ എയറോഡൈനാമിക് ഷേപ്പിലുള്ളൊരു ഫ്രോഗാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ലെങ്ത് കിട്ടുന്നുണ്ടാവും. പിന്നെ പറയേണ്ട ഒരു മറ്റൊരു എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഹുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവിൻ്റെ എല്ലാ ലൂറുകളിലും ഫ്രോഗുകളിലും ഒക്കെ ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യുന്ന BKK അല്ലെങ്കിൽ മസ്റ്റാർഡിൻ്റെ ഹുക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹുക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഹുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയ ഫ്രോഗ് ആണെങ്കിൽ പോലും, 40 mm ലെങ്ത്തുള്ളൊരു ചെറിയൊരു ഫ്രോഗ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെറുമീനൊക്കെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാല് ഈ ഒരു ഹുക്ക് നിവർന്നു പോകുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടും സാമ്പ ഫ്രോഗ് ടാർഗറ്റ് ചെയ്യുന്ന ചെറിയ വരാലുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറുമീൻ അങ്ങനെയുള്ള മീനുകളെയാണ് മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ഹുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുമീനൊന്നും അടിച്ചു കഴിഞ്ഞാലും ഹുക്കൊന്നും ഒരിക്കലും നിവർന്നു പോകാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു അഡീഷണൽ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു നല്ലൊരു സ്പിന്നർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് റേറ്റൊക്കെ കൂടുതലായിരിക്കും നോർമൽ ഫ്രോഗിനെ അപേക്ഷിച്ച്. ഈ ഒരു സ്പിന്നറിൻ്റെ ഒരു സൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒരു തിളക്കം ഉള്ളതുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതലായിരിക്കും. അതാണ് ബേസിക്കലി ഈ ഒരു സാമ്പ ഫ്രോഗിനെ കുറിച്ച് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കണ്ണുകൾ സ്വല്പം പുറത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്നൊരു ടൈപ്പ് കണ്ണാണ് വന്നിരിക്കുന്നത്. അതും അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. പിന്നെ ഈ ഡ്രൈവ് പ്രോഡക്ട്സിൻ്റെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്
ഹൈ ക്വാളിറ്റി പെയിൻറ്റിംഗ് ആണ്. അതായത് റബ്ബർ ഫോഗ് ആണെങ്കിൽ പോലും നമ്മൾ സാധാരണ കണ്ടുവരുന്നതിനേക്കാളും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പെയിൻറ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ 8 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്കിപ്പം കയ്യിലുള്ളത് 7 കളേഴ്സ് ആണുള്ളത്. അപ്പം നമുക്ക് ഉള്ള കളേഴ്സൊക്കെ ഒന്ന് കാണാം. കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ 7 കളേഴ്സ് ആണുള്ളത്. ഈ ഒരു കളറിൻ്റെ പേര് ഹോട്ട് ടൈഗർ എന്നാണ്. ഒരു റെഡും സൈഡിലൊരു യെല്ലോ കളറും വരുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ള ഈ ബ്ലാക്ക് ലൈൻസ് എല്ലാ ഫ്രോഗിനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അടുത്തൊരു കളർ നോക്കാം. ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഫയർ ടൈഗർ ആണ്. ഫയർ ടൈഗർ ഡാർക്ക് ഗ്രീനും സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ലൈൻസ് ആണ്. അതിൻ്റെയും കണ്ണ് വരുന്നത് റെഡ് കളറിൽ തന്നെയാണ്. അടുത്തത് ഈ ഒരു കളറ് ഗോൾഡ് ടൈഗർ ആണ്. ഗോൾഡൻ കളറാണ്. ഒപ്പം സൈഡിൽ ബ്ലാക്ക് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ റെഡ് ഐസ് ആണ് ഇതിനും വരുന്നത്. ദെൻ അടുത്ത കളറ് ഇതിൻ്റെ പേര് പാരറ്റ് ടൈഗർ എന്നാണ്. അത് നമ്മൾ ഓൾറെഡി ജംപ് ഫ്രോഗിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കളറാണ്. ഈ ഒരു കളറ് മുകളിൽ ബ്ലൂവും സൈഡിലൊരു യെല്ലോ കളറും വരുന്നുണ്ട്. ഒപ്പം ബ്ലാക്ക് ഷെയ്ഡ് ഇതിലും വരുന്നുണ്ട്. ഇനി അടുത്ത ഈ ഒരു കളറിൻ്റെ പേര് ബ്ലാക്ക് ടൈഗർ ആണ്. ബ്ലാക്ക് ടൈഗർ തന്നെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതായത് ഒന്ന് ബ്ലാക്ക് ടൈഗറും, ബ്ലാക്ക് ടൈഗറിൽ വരുന്നത് ബ്ലാക്ക് കളർ ഫ്രോഗും സൈഡിൽ വൈറ്റ് ലൈൻസും ആണ്. പിന്നെ ഇതിൻ്റെ കണ്ണിന് ചെറിയൊരു മാറ്റമുണ്ട്. ഗ്രീൻ ഐസാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്ത കളറ് വരുന്ന ഫാൻറ്റം ടൈഗർ എന്ന് പറയുന്നതാണ്. ഫാൻറ്റം ടൈഗർ ബ്ലാക്കിൻ്റെ തന്നെ അതിൽ ഈ വൈറ്റ് ഷെയ്ഡിന് പകരം, ഈ ഒരു വൈറ്റ് ഷെയ്ഡിന് പകരം ഫാൻറ്റം ടൈഗറിൽ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡായിരിക്കും വരുന്നുണ്ടാവുക. അത്രയും വ്യത്യാസമാണ് അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത് ചില്ലി ടൈഗർ എന്നാണ്. ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത് മുകളിലൊരു റെഡ് കളറും സൈഡിലൊരു, അതായത് അടിവശത്തായിട്ടൊരു ഗ്രീൻ കളറും വരുന്നുണ്ട്. ഒപ്പം ബ്ലാക്ക് ലൈൻസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ ഈ ഒരു കളറിൻ്റെ പേര് വൈറ്റ് ടൈഗർ എന്നാണ്. ഇതിൽ ഉള്ളതിൽ സ്വല്പം വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഇതാണ്. ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഫ്രോഗാണ്. ഒപ്പം സൈഡിലൊരു പിങ്ക് ലൈൻസും ഗ്രീൻ ഐസും ആയിരിക്കും ഇതിന് വരുന്നത്. ഇതും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ടോട്ടൽ എസ് ടി മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഈ കാണുന്നത് 8 എണ്ണമാണ്. 8 എണ്ണത്തിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 7 കളേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ എസ് പി മോഡൽ വരുന്നുണ്ട്. എസ് പി മോഡലോടെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രൈവ് സാമ്പ എസ് പി മോഡൽ. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് കാണാം. അപ്പോൾ ഇതാണ് ഡ്രൈവിൻ്റെ എസ് പി മോഡൽ വരുന്നത്. എസ് പി മോഡലിൻ്റെ പ്രത്യേകത, എസ് ടി മോഡലുമായിട്ട് ആകെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ ഹുക്കാണ് ഇതിൽ വരുന്നത്. ഒപ്പം ഒരു അഡീഷണൽ ഒരു ടെയിലുണ്ട്. സ്പിന്നറിന് പകരം ഒരു ടെയിലാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി കളർ കോമ്പിനേഷനും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഫ്രോഗാണ് ഇതുണ്ടാവും. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ താഴ്ന്നു പോകുന്ന രീതിയിലുള്ളൊരു ഫ്രോഗാണ്. അതുകൊണ്ട് തന്നെ ഹുക്കിംഗ് റേറ്റ് നല്ല കൂടുതലായിരിക്കും. വളരെ സോഫ്റ്റായിട്ടുള്ള ഫ്രോഗാണ്. ഇതാണ് എസ് ടി മോഡലും എസ് പി മോഡലും. രണ്ടിൻ്റെയും പെയിൻറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ടി മോഡൽ വരുന്ന സിംഗിൾ ഹുക്കാണ്. എസ് പി മോഡൽ വരുന്ന ഡ്യുവൽ ഹുക്കായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സ്പിന്നറിന് പകരം ഇതിൽ ടെയിലായിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എസ് പി മോഡലിൻ്റെയും എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു എസ് പി മോഡലിൻ്റെ ഒരു അഡീഷണൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എസ് ടി മോഡലിൽ സിംഗിൾ ഹുക്ക് ആയതുകൊണ്ടും നമുക്കിപ്പം വലിയ മീനുകളൊക്കെ, അതായത് അത്യാവശ്യം നല്ലൊരു ചെറുമീനൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്യുവൽ ഹുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ നമുക്ക്
ഒരു സെക്യൂർ ആയിരിക്കും. അതാണ് ഈ ഒരു എസ് പി മോഡലിൻ്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ്. അതായത് സിംഗിൾ ഹുക്ക് ആണെങ്കിൽ പോലും നമുക്ക് രണ്ടിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കുകളാണ്. എങ്കിൽ പോലും ഇതിൽ ഡ്യുവൽ ഹുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കൂടെ ക്യാച്ചസും അതേപോലെ തന്നെ ഹുക്കിംഗ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രോ അപ്പം ഇത്രയും കൂടെ വലിയ ക്യാച്ചസൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ എസ് ടി മോഡലിനേക്കാളും ഇത്രയും കൂടെ യൂസ്ഫുള്ളായിരിക്കും എസ് പി മോഡൽ വരുന്നത്. എസ് ടി മോഡൽ സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് എത്ര ചെറിയ വരാലിൻ്റെ ആണെങ്കിലും വായിൽ ഹുക്കാവുന്നുണ്ടാവും. എസ് ടി മോഡൽ നമുക്ക് ഇത്രയും കൂടെ വലിയ വരാലും അതുപോലെ തന്നെ ചെറുമീനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. രണ്ടും വരുന്നത് സെയിം വെയ്റ്റിലാണ്. എസ് പി മോഡലും എസ് ടി മോഡലും വരുന്നത് 5 grams തന്നെയാണ് വെയ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ ലെങ്ത്തും സെയിം തന്നെയാണ്, 40 mm ആണ്. എസ് പിയുടെയും എസ് ടിയുടെയും രണ്ടിൻ്റെയും ലെങ്ത്ത് വരുന്നതും സെയിം ഒരേ ലെങ്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ബാലൻസ് എല്ലാം പെയിൻറ്റിങ്ങും അതേപോലെ അതിൻ്റെ ഷേപ്പും എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഹുക്കും ഈ ഒരു ടെയിലിൻ്റെയും മാത്രമാണ് എസ് പിയും എസ് ടിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇതിൻ്റെയും സെയിം 8 colors നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഉള്ള കളേഴ്സ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ 7 colors നമുക്ക് കാണിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് പാരറ്റ് ടൈഗർ ആണ്. ഈ ഒരു കളറിൻ്റെ പേര് ഹോട്ട് ടൈഗർ എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത്. ഇനി ഇത് വരുന്നത് പാരറ്റ് ടൈഗർ, അതായത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ബ്ലൂവും അതേപോലെ തന്നെ സൈഡിലും അടിയിലുമായിട്ട് യെല്ലോ കളറ്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ബ്ലാക്ക് ടൈഗർ ആണ്. ബ്ലാക്ക് ടൈഗറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊരു അഡീഷണൽ വൈറ്റ് ലൈൻസും പിന്നെ കണ്ണുകൾക്ക് മാത്രമാണ് മറ്റ് ഫ്രോഗും അപേക്ഷിച്ച് വ്യത്യാസമുള്ളത്, ബാക്കിയെല്ലാം തന്നെ റെഡാണ്. ഇതിൻ്റെ ഗ്രീൻ കളറായിരിക്കും ഐസ് വരുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ടൈഗറിൻ്റെ തന്നെ ഒരു എസ് ടി മോഡലിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തൊരു കളറാണ് ഈ കാണുന്നത്. ഈ ഒരു കളറിൻ്റെ പേര് ഫാൻറം ടൈഗർ എന്നാണ്. ബ്ലാക്ക് ഫ്രോഗാണ്. ബ്ലാക്ക് ഫ്രോഗിൽ സൈഡിലൊരു ഗ്രീൻ ഷെയ്ഡായിരിക്കും വരുന്നത്. ഈ ഒരു ലൈൻസ് വരുന്ന ഗ്രീനാണ്, പിന്നെ റെഡായിരിക്കും കണ്ണുകൾ വരുന്നത്. പിന്നെ ഒരു കളറിൻ്റെ പേര് ചില്ലി ടൈഗർ എന്നാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മുകളുവശം റെഡും അടിയിലൊരു ഗ്രീൻ കളറും ബ്ലാക്ക് ലൈൻസ് അതേപോലെ തന്നെ ഗ്രീൻ ഐസാണ് ഇതിനും വരുന്നത്. പിന്നെ ആദ്യം കണ്ട സെയിം ഗോൾഡ് ഗോൾഡ് ടൈഗറാണ് അടുത്തത്. ഗോൾഡ് ടൈഗറിൻ്റെയും ഫുൾ ഗോൾഡൻ കളറാണ് സ്കിന്ന് വരുന്നത്, ഒപ്പം ബ്ലാക്ക് ലൈൻസ് ഉണ്ട്, റെഡ് ഐസ് ആയിരിക്കും ഇത് വരുന്നത്. പിന്നെ അടുത്തൊരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആദ്യത്തെ എസ് ടി മോഡലിൽ കണ്ട സെയിം ഫയർ ടൈഗറാണ് ഈ ഒരു കളറ്. ഗ്രീനിൽ ബ്ലാക്ക് ലൈൻസും റെഡ് ഐസും ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ നമുക്ക് ഈ എസ് പി മോഡലിൽ നമുക്ക് ഇല്ലാത്തൊരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമുക്ക് കാണിക്കാനായിട്ട് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി എസ് ടി മോഡലിൽ കണ്ട ഒരു വൈറ്റ് ടൈഗറാണ്. ഈ ഒരു കളറാണ് ഇപ്പം നമുക്ക് കാണിക്കാനായിട്ടില്ലാത്ത. ഇതും സെയിം ഇതേ കളറും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും എസ് പി മോഡലും വരുന്നുണ്ടാവുക. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പിന്നറിന് പകരം ടെയിലായിരിക്കും, ഒപ്പം സിംഗിൾ ഹുക്കിന് പകരം ഡബിൾ ഹുക്കായിരിക്കും. വേറെ ഒരു വ്യത്യാസവും എസ് പി മോഡലും എസ് ടി മോഡലും തമ്മിൽ വരുന്നില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടും ഡ്രൈവ് സാമ്പ എസ് പിനെ കുറിച്ചും എസ് ടിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ഡ്രൈവ് സാമ്പ എസ് പിയുടെയും എസ് ടിയുടെയും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇത് കേരളത്തിൽ നമുക്ക് ഏതൊക്കെ ഷോപ്പുകളിൽ അവൈലബിൾ ആണെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഡിസ്ക്രിപ്ഷൻ പോയിട്ട് ചെക്ക് ചെയ്യുക. എൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഡീറ്റെയിൽസും അതേപോലെ കേരളത്തിലെ ഏതൊക്കെ ഷോപ്പുകളിലാണ് ഇത് അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്രോഗിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ ഡ്രൈവിൻ്റെ മറ്റ് പ്രോഡക്ട്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആംഗ്ലേസ് യൂണിയൻ ആലുവ
അവരുടെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറിൽ അവരെ വിളിച്ച് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ കോമ്പറ്റീഷൻ ഓൾറെഡി റണ്ണിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഏത് വീഡിയോയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത് എല്ലാവരും കണ്ടുപിടിക്കുക. നിങ്ങളുടെ ആൻസർ ആ ഒരു വീഡിയോയുടെ താഴെ തന്നെ, ക്വസ്റ്റ്യൻ ഉള്ള വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം ഡ്രൈവ് സാമ്പ എപ്പിസോഡ് നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.